മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ചെറിയൻ കീഴിൽ നിന്ന് രണ്ട് തവണ ലോക്സഭാംഗമായിരുന്നു. രാജ്യസഭാംഗമായും MLA ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ഓർക്കാൻ കഴിയുക തനേഷ്? റീജിത്ത്, ഇന്ന് പുലർച്ചെയാണ് തലേക്കുന്നിൽ ബഷീർ എന്ന തലസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് വിടവാങ്ങിയത്. KSU യുടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന KPCC യുടെ ആക്ടിംഗ് പ്രസിഡന്റ് വരെയായിരുന്ന വ്യക്തിയാണ് തലേക്കുന്നിൽ ബഷീർ. മാത്രമല്ല പാർലമെന്ററി രംഗത്ത് നിരവധി തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് 1977 ലാണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം രാജിവെച്ചു. ആ ഒഴിവിലാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ നിന്ന് AK ആന്റണി മത്സരിച്ച് വിജയിക്കുകയും മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടു വട്ടമാണ് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നത്. 1984 ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 89 ആ വിജയം ആവർത്തിച്ചു. പക്ഷെ 91 ലും 96 ലും അദ്ദേഹം യഥാക്രമം സുശീല ഗോപാലിനോടും A സമ്പത്തിനോടും പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിരുന്നു. അദ്ദേഹം 2001 മുതൽ 2004 വരെ KPCC യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം 1972 മുതൽ 2015 വരെയും KPCC യുടെ നിർവാഹക സമിതി അംഗമായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2005 മുതൽ 2012 വരെ KPCC യുടെ വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വഹിച്ചു. 2011 കുറച്ചു കാലം KPCC യുടെ ആക്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചത്. മാത്രമല്ല പ്രേം നസീർ ഫൗണ്ടേഷന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത്, അദ്ദേഹത്തിന്റെ വരേരയായ സുഹറ ബഷീർ പ്രേം നസീറിന്റെ സഹോദരി കൂടിയായിരുന്നു. 2013 മുതൽ 2016 വരെ അദ്ദേഹം മഹാ മിഷന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്നു. പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി, സൂര്യ തേജസിന്റെ ഓർമ്മയെ, വെളിച്ചം കൂടുതൽ വെളിച്ചം, മണ്ടേലയുടെ നാട്ടിൽ, ഗാന്ധിജിയുടെയും തുടങ്ങിയ പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടാകും. 1945 അദ്ദേഹം വഞ്ഞാറമ്പുഴിന് സമീപമുള്ള തലേക്കുന്ന് ഗ്രാമം ജനിച്ചത്. തിരുവനന്തപുരം ഇവാനിയസ് കോളേജിലും ലോ കോളേജിലുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തലസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായിരുന്നു 5 വർഷം മുമ്പ് വരെയും തലേക്കുന്നിൽ ബഷീർ. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഹൃദ്രോഗബാധയെ തുടർന്ന് അവശനാവുകയും വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു.